റൂമിലാണെടാ. ഒരു മിനിറ്റ് ഞാൻ ഉമ്മ വിളിക്കുന്നു, ഞാൻ വിളിക്കാം. ഹലോ. എത്ര നേരം ഞാൻ വിളിക്കുന്നു, എന്താ വിളിച്ചിട്ട് കിട്ടാത്ത? ആരെയാ വിളിച്ചോണ്ടിരുന്നെ? ഉമ്മയായിരുന്നു മുത്തേ വിളിച്ച്. നമ്മളെ മോൾക്ക് കല്യാണപ്പായിക്കണം, അപ്പൊ നല്ല ചെക്കന്മാരുണ്ടാവിന്റെ ഇടയില്. എങ്ങനത്തെ ചെറുക്കനെ കാക്കാൻ നിങ്ങക്ക് വേണ്ടത്? കള്ളു കുടിച്ചാൻ പറ്റൂല, ബീഡി കളിച്ചാൻ പറ്റൂല, അന്നേ വരെ പെണ്ണിന്റെ മുഖത്ത് നോക്കാത്തൊരു ചെറുക്കനെ വേണം. നിങ്ങളൊരു കാര്യം ചെയ്യും, നേരെ ലേബർ റൂമൊക്കെ ഉട്ടുള്ളി, അവിടെ ഉണ്ടാവും ഇപ്പൊ പ്രസവിച്ച ആൺകുട്ടികൾ, അതിൽ ഏതിനേലും കുട്ടികളുടെ മകൾക്കാണ് കെട്ടിച്ചുട്ടുള്ളത്. ഞങ്ങൾ ഈ കോളേജിൽ പഠിച്ച കുട്ടികളൊക്കെ കൂടി വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അപ്പൊ ഞങ്ങൾ എടുത്ത തീരുമാനമാണ് ഈ ഗ്രൂപ്പിലുള്ളവരൊക്കെ കല്യാണം കഴിഞ്ഞ 6 കൊല്ലം കഴിഞ്ഞിട്ട് മതി കുട്ടികളിൽ നിന്ന്. 6 കൊല്ലം കഴിഞ്ഞിട്ട് കുട്ടികൾ മതി. നിന്റെ ഗ്രൂപ്പിലുള്ള ലേഡി ആ ജംഗ്ഷനിലുള്ള ചിഞ്ചു, 6 പിള്ളേരായി അവർക്ക്. 6 എനിക്കും പോയി കുടുംബത്തെ പണിയും കഴിഞ്ഞിട്ടാണ് നിന്നെയൊക്കെ പ്രസവിച്ചത്, നിനക്കൊക്കെ എന്ത് കുഴപ്പമുണ്ട്? അമ്മ അങ്ങനെ ചെയ്തോണ്ടാണ് എന്റെ കോലും ഇങ്ങനെ ഇരിക്കുന്ന, കൈയും കാലും ഒക്കെ വളഞ്ഞി. എന്താടാ നിനക്കൊരു കുഴപ്പം? എന്താ നിനക്കൊരു കുഴപ്പം? എന്ത് വർക്കത്തിനാ നിന്നെ കാണാൻ? വലിയ വർക്കത്താണ്, ഒരു സാധനം പറ്റി വെച്ചേക്കണ കോലം കണ്ടില്ലേ. മറ്റേ കാര്യം ഞാൻ പറഞ്ഞത് ഇന്നലത്തെ കാര്യാണ് മാത്തൻ ഉദ്ദേശിക്കണേ. മാത്തൻ എന്നല്ല, ഞാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഡയറി മിൽക്ക് ഈസ് നോട്ട് എ പ്രോമിസ്. അതായത് അത് തന്നു എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിന്റെ പ്രൊജക്ട് എഴുതി തരണമെന്നില്ല. ഇത്രയും കഷ്ടപ്പെട്ട് ഒളിഞ്ഞു നോക്കാൻ എന്തായിരുന്നു അവിടെ കാഴ്ച? ഒരു കുളി സീൻ. പിന്നെ കുളി കുളി കഴിഞ്ഞ് പോയിക്കാണോ? ആ അക്കൗണ്ടൻസി ഇല്ലേ, അത് ഭയങ്കര എളുപ്പമാ. ആ നാളെ സബ്മിറ്റ് ചെയ്താ മതി. ആ ഓക്കെ ബൈ. ഡൗട്ടാ എനിക്കും. പിന്നാടി പാർ. உனக்கு ஒண்ணுனா நான் இறங்கி வருவேண்டா. நவனக்கு சிகப்பெண்ணே வேலிப்பெண்ணே தவர்னே திலமாக்குண்டோ அதில்ல എന്താടി ഒരു ശബ്ദം കേട്ടത്? ഓ അത് ചേട്ടൻ എന്തെങ്കിലും കണ്ട് പേടിച്ചു വീണതായിരിക്കും. അമ്മച്ചി ഈ ചേട്ടൻ എന്താ ഇങ്ങനെ പേടിത്തൂരായി പോയത്? ആ തമ്പി ഇതെവലോ 100 രൂപനാ? 20 രൂപ. നാ 100 രൂപ എങ്കിരിക്ക്, 20 രൂപ എങ്ങനാ ഇരിക്ക്? 20 രൂപന്നാ സൊല്ല് വാങ്ങുക, ഇല്ലാടി പോയിട്ടേ ഇരുപ്പ. ഞങ്ങളുടെ ഒപ്പം എന്നാവോ? 1, 2, 3, 4. നന്നായി ഇനിയല്ല ഈ പതുക്കെ നന്നായി ഇനി നോക്കാം. എന്നാ പോലും അറിഞ്ഞൂടാ. 1, 2, 3, 4 ശരിയാണല്ലോ, 4 പേരുണ്ടല്ലോ. ഇക്കാനന്വേഷിച്ച ഒരു പെണ്ണ് വന്നിണ്ടായിരുന്നു. പെണ്ണാ? ഏതു പെണ്ണ്? നാ ആലോചിച്ച് നോക്കിയോക്ക്. പടച്ചോനായാലത്തെ ഏതു പെണ്ണ്? ഞാൻ ആരുടെ പടങ്ങിയിട്ടൊന്നും ഇല്ലല്ലോ തെരഞ്ഞു വരാ. ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് നോക്ക്. വേണ്ട, നിൽക്കാണെന്ന് വേണ്ട. ഹോ ഇതാ ശ്യാമളല്ലേ, ഞാൻ ഓൺലൈൻ 100. എല്ലാവർക്കും കാസ്ട്രിയിലേക്ക് സ്വാഗതം. ആദ്യമായി നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അതിന്റെ സെർച്ച് ബാറിൽ www.castries.com എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ വലതുവശത്തായി 3 ഡോട്ടുകൾ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ രജിസ്ട്രേഷൻ എന്ന കോളം വരും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും ഫേസ്ബുക്ക് ലോഗിൻ എന്ന പേജിലേക്ക് ഡയറക്റ്റ് ഓപ്പൺ ആകും. അതിൽ ഫേസ്ബുക്ക് ലോഗിൻ ചെയ്യുക. അപ്പോൾ സ്ക്രീനിൽ ഒരു ഡാഷ്ബോർഡ് പ്രത്യക്ഷപ്പെടും. ആ ഡാഷ്ബോർഡിലൂടെ നിങ്ങൾക്ക് അറിയാനാകുന്നത് ഓരോ ഷെയറിംഗിലൂടെയും നിങ്ങൾക്ക് എത്ര ക്യാഷ് നേടാനായി എന്നതാണ്. ഇനി ഈ ക്യാഷ് എങ്ങനെ നേടാം എന്ന് നോക്കാം. സ്ക്രീനിന്റെ ഇടതുവശത്ത് മുകളിലായി 3 ഡോട്ടുകൾ കാണാം. അവിടെ ടാസ്ക്, മൈ ന്യൂ ടാസ്ക് എന്നീ 2 ഓപ്ഷനുകളും കാണാം.
ഇത് കാസ്ട്രി നിങ്ങൾക്കായി നൽകുന്ന ടാസ്കുകൾ ആണ്. മൈ ന്യൂ ടാസ്കിൽ കൊടുക്കുന്നത് ആ ടാസ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കാസ്ട്രി നിങ്ങൾക്ക് ഒരു പ്രൊമോഷൻ പോസ്റ്ററോ വീഡിയോയോ തന്നിരിക്കും. അത് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിലൂടെ അത് പ്രൊമോട്ട് ചെയ്യപ്പെടും. ആ പ്രൊമോഷൻ വഴി തന്നിരിക്കുന്ന പ്രോഡക്റ്റിന്റെ സെയിൽസ് പ്രൊമോഷനും ബ്രാൻഡിംഗും നടക്കുന്നു. അതിനാൽ ഓരോ ഷെയറിനും നിങ്ങൾക്ക് പ്രസ്തുത കമ്പനി ഒരു നിശ്ചിത സംഖ്യ നൽകുന്നു. ഇത് ഡോളറായാണ് അക്കൗണ്ടിൽ കാണിക്കുക. ഈ ഷെയർ ചെയ്യുന്ന പോസ്റ്റർ മിനിമം 24 മണിക്കൂറെങ്കിലും നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പണം ലഭിക്കൂ. ഈ പണം മിനിമം $5 ആകുമ്പോൾ നിങ്ങൾക്ക് പിൻവലിക്കാം. പിൻവലിക്കുന്നതിനുള്ള ഓപ്ഷൻസ്: പേപ്പാൽ വഴിയോ ബാങ്ക് അക്കൌണ്ട് വഴിയോ നിങ്ങൾക്ക് ഈ എമൗണ്ട് വിഡ്രോ ചെയ്യാം. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, മിനിമം $5 ആയതിനു ശേഷം മാത്രമേ ഈ പണം പിൻവലിക്കാനാവുകയുള്ളൂ. നിങ്ങൾക്ക് ഓരോ ദിവസവും ഒന്നോ അതിലധികമോ ടാസ്കുകൾ കിട്ടിയേക്കാം. ആയതിനാൽ ഫ്രീക്വന്റ് ആയി വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. താങ്ക് യു.